ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, കഴിഞ്ഞ നവംബർ മാസം 4-ാം തീയതി നമ്മുടെ നാട്ടിലുള്ള പുല്ലുവഴി ദേവാലയത്തിലെ അംഗമായ സിസ്റ്റർ റാണിമരിയെ വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിയായിട്ട് ഉയർത്തുകയുണ്ടായി. വളരെ അത്ഭുതകരമായ ഒരു ജീവിതത്തിന്റെ ഉടമ, അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ ജീവിച്ചിരുന്ന ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ ഏവർക്കും അഭിമാനകരമായ ഒരവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടു. വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിയായിരിക്കുക. ഇനി അടുത്ത പടി വിശുദ്ധ എന്നുള്ളതാണ്. വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിയായിട്ട് ഉയർത്തപ്പെട്ട സിസ്റ്റർ റാണിമറിയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മയൊക്കെ സ്വാധീനിക്കുന്ന ഒത്തിരിയേറെ ആഴമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. പുല്ലുവഴിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ സാധാരണക്കാരിയായിട്ട് ജനിച്ചു വളർന്ന ആ മകള് തന്റെ പ്രായത്തിന്റെ പൂർത്തിയിൽ തന്നേറെ സ്നേഹിക്കുന്ന നിശിഖാനാഥന്റെ വിളി കേട്ട് ആ ദൈവസ്നേഹത്തിന്റെ പകരലിനു വേണ്ടി ആരോരുമില്ലാത്ത ഒരിടങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. വടക്കേണ്ടിയില് കർത്താവിനെ അറിയാത്ത, കർത്താവിന്റെ സ്നേഹം മനസ്സിലാകാത്ത മനുഷ്യരുടെ ഇടയിൽ അവരുടെ ജീവിതങ്ങൾക്ക് ഒരു ഉയർച്ച കൊടുക്കുവാനായി, മനുഷ്യോചിതമായ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുവാനായി തന്റെ ജീവിതം സമർപ്പിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഒരു വീട്ടിൽ ജനിച്ചു വളരുന്ന ഒരു മകള് ഏറെ അകലേക്ക് അങ്ങനെ പെട്ടെന്നൊന്നും തിരിച്ചു വരുവാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾക്കുള്ള വേദന, സഹോദരങ്ങൾക്കുള്ള വേദന, പോകുന്ന ആളിന്റെ വേദന, ഇതെല്ലാം നമുക്കറിയാം. വളരെ അപകടകരമായ, അങ്ങനെ സുരക്ഷിതത്വം എന്ന് പറയാവുന്ന ഒരവസ്ഥയില്ലാത്ത ഒരു സാഹചര്യത്തിൽ സമൂഹത്തിലെ ഏറ്റവും പാവങ്ങൾക്ക് വേണ്ടി, ഒരുപക്ഷെ അടിമകളെപ്പോലെ ജീവിച്ചിരുന്ന, മൃഗതുല്യമായ ജീവിതം നയിച്ചിരുന്ന മനുഷ്യർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുകയാണ് ചെയ്തത്. അവിടെയുള്ള ജന്മിമാരുടെ അടിമകളായി, ജീവിതത്തിന് ഒരു അവകാശമോ ആഗ്രഹമോ പോലുമില്ലാത്ത അവസ്ഥയിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഇടയിൽ അവർക്ക് മനുഷ്യന്റേതായ ഒരു ജീവിതം കെട്ടിപ്പടിക്കൊടുക്കുക, ഒപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തെയും പകർന്നു കൊടുക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അവരുടെ ജീവിതത്തിനുണ്ടായിരുന്നത്. എന്നാൽ ഈ നിത്യ അടിമകളായിരുന്ന മനുഷ്യരെ അതിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള അവരുടെ പരിശ്രമങ്ങൾ, ഇവരെ അടിമകളായി വെച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നേടിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായി തീർന്നു. അവർക്കത് ഇഷ്ടമായില്ല. അതുകൊണ്ട് ഈ പാവപ്പെട്ട കന്യാസ്ത്രീയുടെ പ്രവർത്തനങ്ങളെ അവർ പല രീതിയിലും തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒടുക്കം അവർ ഈ കന്യാസ്ത്രീയെ ഇല്ലായ്മ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അതിനുവേണ്ടി സമന്ദർ സിംഗ് എന്ന് പറയുന്ന വാടകക്കൊലയാളിയെ ഏർപ്പാടാക്കി. ഒരു ദിവസം തന്റെ ശുശ്രൂഷകൾക്ക് ശേഷം നാട്ടിലേക്ക് പോരുവാനായിട്ട് താൻ ശുശ്രൂഷ ചെയ്തിരുന്ന ഇടത്തുനിന്നും ഭോപ്പാലിലേക്ക് ഉള്ള ബസിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഈ സമന്ദർ സിംഗ് എന്ന് പറയുന്ന ആ കൊലയാളിയും ആ ബസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം ആ ബസ്സിൽ വെച്ച് പട്ടാപ്പകല് എല്ലാവരുടെയും കാണുക വെച്ച് ഒത്തിരിയേറെ കുത്തുകൾ കുത്തി ഈ സഹോദരിയെ കൊല്ലുകയാണ്. ഈ ബസ്സിന്റെ പുറത്തേക്ക് അവരെ വലിച്ചിടുന്നു. ഒത്തിരിയേറെ ദാരുണമായ രീതിയിൽ കന്യാസ്ത്രീ അവിടെ മരിക്കുകയാണ് ചെയ്യുക. വളരെ ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു സംഭവം. ആ കുടുംബം എങ്ങനെയത് താങ്ങി എന്ന് നമുക്കറിയില്ല. ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെ ആ കുടുംബം കടന്നുപോയി. സമന്ദർ സിംഗ് എന്ന് പറയുന്ന കൊലയാളി അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിലായി. കഥ അവിടെ കൊണ്ട് തീരുന്നില്ല. ഇനിയാണ് കഥയുടെ പ്രധാനപ്പെട്ട ഭാഗം വരിക. ഇയാൾ ജയിലിലായി കഴിഞ്ഞപ്പോൾ സിസ്റ്റർ റാണിമരിയുടെ ഇളയ സഹോദരി സിസ്റ്റർ സെൽമിയും അതേ പ്രദേശത്ത് തന്നെ ഇപ്രകാരമുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കന്യാസ്ത്രീ മുൻകൈയെടുത്ത് ഈ സമന്ദർ സിംഗ് എന്ന് പറയുന്ന തന്റെ സഹോദരിയുടെ ഘാതകനെ ജയിലിൽ പോയി കാണുകയും നിരന്തരം ഈ മനുഷ്യനുമായിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്തു. ഒത്തിരിയേറെ നിരാശയിലായിപ്പോയ ഈ മനുഷ്യൻ, ഇയാളൊരു കൊലയാളിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഭാര്യ അദ്ദേഹത്തെ വിട്ടുപോയി, എല്ലാവരും ഉപേക്ഷിച്ച പോലെയായി. അങ്ങനെ ഒറ്റപ്പെട്ടവനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി, നിരാശയിൽ കഴിഞ്ഞിരുന്ന ആ മനുഷ്യന്റെ അടുത്ത് പോയി സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം
ഈ സഹോദരി സാവകാശം പറഞ്ഞുകൊടുത്തു തുടങ്ങി. ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ മാറി നിന്നാലും, ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും, ഒരിക്കലും വിട്ടുപിരിയാത്ത, ഒരിക്കലും ഉപേക്ഷിക്കാത്ത, എന്തുമാത്രം ഭാവിയാണെങ്കിലും, എന്തുമാത്രം വെറുക്കപ്പെടേണ്ടവനാണെങ്കിലും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള സത്യം ഈ സഹോദരി സാവകാശം ഈ സഹോദരന് പറഞ്ഞുകൊടുത്തുകൊണ്ടിരുന്നു. ഒരിക്കല് അവിടുത്തെ ഒരു ഉത്സവമാണല്ലോ രാഖി കെട്ടുന്ന ഒരു ഉത്സവം, അവിടെ സഹോദരനായിട്ട് സ്വീകരിക്കുക ചെയ്യുക രാഖി കെട്ടിക്കൊണ്ട്. ഈ സഹോദരി സിസ്റ്റർ സെൽമി ഈ മനുഷ്യനെ ജയിലിൽ പോയി കണ്ടിട്ട് രാഖി കെട്ടി അദ്ദേഹത്തെ സഹോദരനായിട്ട് സ്വീകരിക്കുകയാണ്. അയാൾക്കത് ഉൾക്കൊള്ളാനാവാത്തൊരു സ്നേഹപ്രകടനമായിരുന്നു. അത് ഈ സിസ്റ്റർ റാണിമാരിയുടെ കുടുംബവും ഈ മനുഷ്യന്റെ മാനസാന്തരത്തിനു വേണ്ടി ഒപ്പം ഈ പുല്ലുവഴിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നിരന്തരമായ പ്രാർത്ഥനയും പ്രവർത്തനവും വഴിയായി ഈ മനുഷ്യനെ സമ്പൂർണമായ മാനസാന്തരത്തിലേക്ക് ആ കുടുംബം നയിച്ചു. അങ്ങനെ പരോളില് ഇറങ്ങിയപ്പോൾ ഈ മനുഷ്യൻ പുല്ലുവഴിയിൽ വരികയും പുല്ലുവഴിയിലുണ്ടായിരുന്ന റാണിമരിയുടെ അപ്പന്റെയും അമ്മയുടെയും മുമ്പിൽ മുട്ടുമേൽ നിന്ന് അവരുടെ അനുഗ്രഹം വായിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംഭവമുണ്ടായി. നമ്മളൊക്കെ പത്രങ്ങളിൽ കണ്ടൊരു സംഭവമാണത്. പത്രങ്ങളിലൂടെ നമ്മൾ ആ ഫോട്ടോയൊക്കെ കണ്ടിരുന്നു. നോക്കണേ, നഷ്ടപ്പെട്ടു പോകാമായിരുന്ന ഒരു ജീവിതം, തങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ ഘാതകന്റെ ജീവിതം, സ്നേഹം കൊടുത്ത് ക്ഷമിച്ച് തിരികെ പിടിക്കുന്ന നല്ലൊരു മാതൃക. ഇതാണ് ക്ഷമിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത്. ക്ഷമിക്കുന്ന സ്നേഹത്തിന് നഷ്ടപ്പെട്ടു പോയതിനെയും തിരിച്ചു പിടിക്കാനുള്ള കരുത്തുണ്ട്. നഷ്ടപ്പെട്ടു പോയതിനെ കർത്താവിന് വേണ്ടി തിരികെ വാങ്ങിക്കാനുള്ള ഊർജമുണ്ട്. ആ കുടുംബം അങ്ങനെ ക്ഷമിച്ചതുകൊണ്ട്, ആ കുടുംബം അങ്ങനൊരു മാതൃക കൊടുത്തതുകൊണ്ട് തീരാ കളങ്കത്തിൽപ്പെട്ട്, നിരാശയിൽപ്പെട്ട്, ഒരുപക്ഷെ ആത്മഹത്യ ചെയ്ത് ജീവനെപ്പോലും നശിപ്പിച്ചേക്കാമായിരുന്ന അവസ്ഥയിലായിരുന്ന ഒരു മനുഷ്യനെയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രദേശത്തെ മുഴുവനും വീണ്ടെടുക്കുകയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക്. ഇന്ന് സിസ്റ്റർ റാണിമരിയ ജീവിച്ചിരുന്ന ആ ഇടം മുഴുവൻ കർത്താവിനെ തേടുന്ന മനുഷ്യരുടെ പാദസ്പർശമേക്കുന്ന സ്ഥലമാണ്. ഒത്തിരിയേറെ മനുഷ്യര് സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഒരു കുടുംബം തങ്ങളുടെ വേദനയിൽ ഏൽപ്പിക്കപ്പെട്ട എല്ലാ ക്ഷതങ്ങളെയും ക്ഷമിച്ച് സ്നേഹിച്ചപ്പോഴ് നഷ്ടപ്പെട്ടു പോയേക്കാമായിരുന്ന ഒരു ജീവിതത്തെ എന്നല്ല അനേക ജീവിതങ്ങളെ തിരികെ പിടിക്കുകയാണ്. സിസ്റ്റർ റാണിമരയുടെ വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിയായിട്ട് പ്രഖ്യാപിക്കുന്ന ചടങ്ങിന് മുഴുവൻ ശോഭ പകർന്നത് വാസ്തവത്തിൽ ഈ ഒരു സംഭവമാണ്. ആ കുടുംബം എടുത്ത നിലപാട്, ആ അപ്പനും അമ്മയും എടുത്ത നിലപാട്, ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ കയ്യാണ കാലാണ് വളരുന്നത് നോക്കി എത്ര ആകാംക്ഷയോടും എത്ര പ്രതീക്ഷയോടും സ്നേഹത്തോടും കൂടിയാ ഓരോ അപ്പനെയും അമ്മയും ഓരോ കുഞ്ഞിനെയും വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ വളർത്തിക്കൊണ്ടു വന്ന ഒരു മകളാണ് ഇപ്രകാരം ശുശ്രൂഷയ്ക്ക് പോയതും ദാരുണമായ രീതി കൊല്ലപ്പെടുന്നതും. ഒരു തെറ്റും ചെയ്യാതെ അങ്ങനെയുള്ള ഒരു കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മനുഷ്യനെ സ്നേഹിക്കുക, അവനോട് ക്ഷമിക്കുക, അവനെ സ്വന്തം മകനായി സ്വന്തം കുടുംബത്തിലെ അംഗമായി സഹോദരനായി സ്വീകരിക്കുക എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥത്തിൽ സ്നേഹമിരിക്കുക. സ്നേഹത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ് ക്ഷമ. സ്നേഹത്തിൽ ക്ഷമയുണ്ട്. കൊരിന്തോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ 13 അധ്യായത്തില് അതിന്റെ 4 തിരുവചനത്തില് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ് സ്നേഹം ദീർഘക്ഷമയുള്ളതാ. സ്നേഹം ദീർഘക്ഷമയുള്ളതാ, അവസാനിക്കാത്ത ക്ഷമയുള്ളതാ. അവസാനിക്കാത്ത ക്ഷമയുള്ളതാണ് സ്നേഹം. സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ സാധിക്കുക എന്ന് തന്നെ അർത്ഥം. വളരെ മനോഹരമായ ഒരു ഉദാഹരണമാണ് ആ കുടുംബം നമുക്ക് നൽകിയത്. ഇതുപോലെ എത്രയോ വിലപ്പെട്ട ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ജ്വലിക്കുന്ന പ്രകാശഗോളങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. എത്രയെത്ര മനുഷ്യര് സുഭാഷിതങ്ങളുടെ 25 അധ്യായത്തിന്റെ 21 തിരുവചനം പഠിപ്പിക്കുന്നു, ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും അവന് ദാഹിക്കുമ്പോൾ ദാഹജലവും കൊടുക്കുക, അതുവഴിയായി നീ അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂനകൂട്ടും, കർത്താവ് നിനക്ക് പ്രതിഫലം തരികയും ചെയ്യും. മനോഹരമായ വചനം. ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും അവന് ദാഹിക്കുമ്പോൾ ദാഹജലവും കൊടുക്കുക, അതുവഴിയായി നീ അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂനകൂട്ടും, കർത്താവ് നിനക്ക് പ്രതിഫലം തരും. കർത്താവിന്റെ വലിയൊരു താൽപര്യമാണ്
പാപത്തിന്റെ അടിമത്തത്തിൽ പെട്ടുപോയവനെ വീണ്ടെടുക്കുക എന്നുള്ളത്. നീ ഒരു കൈ അതിനുവേണ്ടി സഹായിക്കുമ്പോൾ പാപത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്ന, പാപത്തിന്റെ ഇരുട്ടിൽ കഴിയുന്ന മനുഷ്യനെ മോചിപ്പിക്കുവാനായി നീ ഒരു കൈ സഹായം കൊടുക്കുമ്പോൾ കർത്താവ് നിനക്ക് പ്രതിഫലം തരും. നിന്നിൽ പ്രസാദിക്കും കർത്താവ്, നിന്നെ ഒത്തിരിയേറെ ബഹുമാന്യനായിട്ട് കണക്കാക്കും, നിനക്ക് പ്രതിഫലം കിട്ടും കർത്താവിൽ നിന്ന്. കാരണം കർത്താവിന്റെ മനസ്സിനിണങ്ങിയ ഒരു പ്രവൃത്തിയാണ് നീ ചെയ്യുക. കർത്താവിന്റെ ആഗ്രഹമാണ് നീ നിറവേറ്റിക്കൊടുക്കുക. ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും രക്ഷപ്രാപിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. ആരും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. എത്ര വലിയ കൊലയാളിയാണെങ്കിലും, എന്തുമാത്രം പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിലും, എന്തുമാത്രം ലോകം വെറുക്കുന്ന വ്യക്തിയാണെങ്കിലും, നമുക്കൊരു രീതിയിലും ഉൾക്കൊള്ളാനാവാത്ത വ്യക്തിയാണെങ്കിലും, ദൈവത്തിന്റെ മുമ്പില് ബഹുമാന്യനാണ്, വിലപ്പെട്ടവനാണ്, അമൂല്യനാണ്. ദൈവത്തിന്റെ വിലപ്പെട്ട ജീവന അവനിലും കുടികൊള്ളുക. ദൈവത്തിന്റെ വിലതീരാത്ത മൂല്യമുള്ള ആത്മാവാണ് അവനും ദൈവം കൊടുത്തിരിക്കുക. ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നമുക്ക് നമ്മൾ ദൈവം ചൊരിഞ്ഞിരിക്കുന്ന വലിയൊരു കൃപയാണ് സ്നേഹിക്കാനുള്ള കൃപ. ഏതൊരാളെയും വീണ്ടെടുക്കുവാനുള്ള വലിയൊരു ശക്തിയുണ്ട് സ്നേഹത്തിന്. ആരെയും തോൽപ്പിച്ചു കളയാം, ആരെയും സ്നേഹത്തിന് മുമ്പിൽ തോൽപ്പിക്കാൻ സാധിക്കും. എന്തുമാത്രം ക്രൗര്യം, വിദ്വേഷം, വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നവനെയും സ്നേഹം കൊണ്ട് വീണ്ടെടുക്കുവാൻ സാധിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 7-ാം അധ്യായത്തില് ആദ്യ രക്തസാക്ഷിയായ സ്നേഫാനോസിന്റെ കാര്യം പറയുന്നുണ്ട്. സ്നേഫാനോസ് വളരെ ധൈര്യത്തോടെയാണ് ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുക. ആരെയും ഭയപ്പെടാതെ, ഒന്നിനെയും കൂസാതെ തനിക്ക് വെളിപ്പെടുത്തി കിട്ടിയ സത്യത്തെ പ്രഘോഷിക്കുകയാണ്. അങ്ങനെ പ്രഘോഷിക്കുമ്പോൾ അവരെ ക്രിസ്ത്യാനികളെ എതിരിട്ടിരുന്നവര് അവരെ എതിർക്കുന്നുണ്ട്. പൗലോസിന്റെ, സാവൂളിന്റെ നേതൃത്വത്തില് അവരെ എതിർക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ സ്റ്റേഫാനോസ് പ്രസംഗിക്കുമ്പോൾ ഇവർ പല്ലെറുമ്മിക്കൊണ്ട് വരികയാണ്. അവസാനം കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് വരികയാണ്. അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് വരുമ്പോൾ പൗലോസിന്റെ പക്കൽ, സാവൂളിന്റെ പക്കലാണ് ഇവര് വസ്ത്രമെല്ലാം അഴിച്ചു വെക്കുക. ഈ പ്രവൃത്തികൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് സാവൂളാണ്. സാവൂളിന്റെ പക്കൽ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചിട്ട്, പുറങ്കുപ്പായങ്ങൾ അഴിച്ചു വെച്ചിട്ടാണ് കല്ലെറിയാൻ വരിക. അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ ഈ പാപം ഇവരുടെ മേൽ ചുമത്തരുതേ. അവൻ സ്വർഗത്തിലേക്ക് നോക്കി, പരിശുദ്ധാത്മാനം നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. അപ്പോൾ മനോഹരമായൊരു കാഴ്ച കണ്ടു. ഇതാ പിതാവായ ദൈവം ഉപവിഷ്ടനായിരിക്കുന്നതും പുത്രൻ തമ്പുരാൻ യേശു ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കണ്ടു. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നുണ്ട്, ഇതാ അവൻ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഇവിടെ സ്റ്റേഫാനോസ് രക്തം ചിന്തി ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി, ക്രിസ്തുവിന്റെ മഹത്വത്തിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്ന സന്ദർഭത്തില് ഒരു കാഴ്ച കാണുകയാണ്. വലത്തുഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നു. ഇത് ഓരോ രക്തസാക്ഷിയുടെയും മരണത്തിന്റെ സന്ദർഭത്തില് അതീവമായി ബഹുമാനത്തോടെ യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ദൈവപിതാവിന്റെ വലത്തുഭാഗത്ത്. ഒരു കാര്യം ഓർക്കണം, യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ സ്വർഗം മുഴുവൻ എഴുന്നേൽക്കുകയാണ്. അവിടെ സ്വർഗം മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, വേദനകൾ ഏറ്റെടുക്കുമ്പോൾ, രക്തം ചിന്തുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, നിന്റെ മുമ്പില് സ്വർഗം മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നു. മനോഹരമായ കാഴ്ച കണ്ടിട്ടാണ് സ്റ്റേഫാനോസ് കണ്ണടച്ച് ജീവൻ തന്റെ കർത്താവിന്റെ മുമ്പിൽ അർപ്പിക്കുക. ഈ മരണത്തിന് ഒത്തിരി ഫലങ്ങളുണ്ട്. കർത്താവിന്റെ മുമ്പിൽ ഒത്തിരി വിലയുള്ളതാണിത്. ഈ മരണത്തിന്, ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത സാവൂള് മാനസാന്തരപ്പെടുകയാ. ഓരോ രക്തം ചിന്തലിനും അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കാനുള്ള കരുത്തുണ്ട്. ഓരോ സ്നേഹത്തിന്റെ പ്രവൃത്തികൾക്കും പാപത്തിന്റെ അടിമത്തത്തിലും വിദ്വേഷത്തിലും വെറുപ്പിലും കഴിയുന്നവനെ സ്നേഹത്തിന്റെ ഉത്തമമായ ജീവിതത്തിലേക്ക് നയിക്കാനുള്ള ഊർജമുണ്ട്. സാവൂള് മാനസാന്തരപ്പെടുകയാ. സ്റ്റേഫാനോസിന്റെ കർത്താവിന്റെ മുമ്പിലുള്ള ജീവത്യാഗം, ക്രിസ്തുമാർഗത്തിന് നേരെ എതിരായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന പ്രബലനായ സാവൂളിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിനും നേരെ എതിർദിശയിൽ കർത്താവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ പ്രാപ്തനാക്കുകയും ചെയ്യുകയാണ്.
പൗലോസ് എന്ന പുതിയ നാമധാരിയായി, ക്രിസ്തുവിന്റെ വലിയ ധീര സാക്ഷിയായി മാറുവാൻ പൗലോസിന് ശക്തി പകർന്നത് സ്തേഫാനോസിന്റെ ജീവത്യാഗമാണ്, രക്തസാക്ഷിത്വമാണ്. നോക്കണേ, ക്ഷമിക്കുന്ന ജീവിതത്തിന്റെ കൃപകള്. പിതാവേ, ഈ പാപം ഇവരുടെ മേൽ ചുമത്തരുതേ. ക്ഷമിച്ചുകൊണ്ട്, മുഴുവനായിട്ട് ക്ഷമിച്ചുകൊണ്ട് ജീവൻ കർത്താവിന്റെ പക്കൽ അർപ്പിക്കുകയാ. വേദനകളില്ലാത്ത മനുഷ്യരില്ല, വഞ്ചനകളിലൂടെ കടന്നുപോകാത്ത ജീവിതങ്ങളില്ല, അപമാനിക്കപ്പെടാത്ത ജീവിതങ്ങളില്ല, ഉപദ്രവിക്കപ്പെടാത്ത ജീവിതങ്ങളില്ല. വാസ്തവത്തില് എത്രയൊക്കെയോ ആൾക്കാരുടെ മാനസാന്തരത്തിന് ഉപയുക്തമായേക്കാവുന്ന വലിയൊരു വജ്രായുധം പ്രവർത്തിക്കുവാൻ, ഉപയോഗിക്കുവാൻ നമുക്ക് ദൈവം തരുന്ന അവസരങ്ങളല്ലേ അതൊക്കെ. നമ്മുടെ ചുറ്റുപാടില് നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ ഉപദ്രവിക്കുന്ന, നിരന്തരം നമ്മളുമായിട്ട് കലഹിക്കുന്ന, ഒരിക്കലും നമ്മളെ അംഗീകരിക്കാത്ത മനുഷ്യരൊക്കെ ഉണ്ടെങ്കിൽ, വാസ്തവത്തില് അപ്രകാരമുള്ളൊരു അപമാനം, വേദന കർത്താവ് നമുക്ക് അനുവദിക്കുന്നത് ഈ വേദനിക്കുന്ന മനുഷ്യരെ എന്റെ ഒരു സ്നേഹത്തിന്റെ, ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ, പ്രകടനത്തിലൂടെ വീണ്ടെടുക്കാൻ വേണ്ടിയല്ലേ? ഒരു ലക്ഷ്യമില്ലാത്ത ഒരു പദ്ധതി ദൈവത്തിനുണ്ടോ? ദൈവത്തിന്റെ സകല പദ്ധതികൾക്കും, ദൈവം അനുവദിക്കുന്ന സകല കാര്യങ്ങൾക്കും വലിയ ഉദ്ദേശങ്ങളുണ്ട്, വലിയ ദൗത്യങ്ങളുണ്ട്. ഒന്നും വെറുതെയല്ല, എല്ലാം സ്നേഹത്തിന്റെ പ്രവൃത്തികളാണ്. വേദനയായിട്ട് തോന്നുന്നതെല്ലാം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രവൃത്തികളാണ്. വലിയവനാക്കുവാനായിട്ട് സ്വർഗമെന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ കൊതിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. വലതുഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തുവും സ്വർഗം മുഴുവനും നമ്മുടെ മുമ്പിൽ ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുവാൻ കൊതിക്കുന്നുണ്ട് പല സന്ദർഭങ്ങളിലും. പക്ഷെ തിരിച്ചറിയാതെ നമ്മൾ ആ സന്ദർഭങ്ങളെല്ലാം ഉപേക്ഷിച്ച് വെറുപ്പിനടിമകളായി പോവുകയാണ്. പലപ്പോഴും സ്നേഹിക്കുന്നതിന് പകരം വെറുക്കുന്നവരായിട്ട് തീരുക നമ്മൾ. അപമാനിക്കുന്നവനെ, വേദനിപ്പിക്കുന്നവനെ, വഞ്ചിച്ചവനെ, നഷ്ടം വരുത്തിയവനെ, പെരുദോഷം വരുത്തിയവനെ വെറുക്കുകയാ സ്നേഹിക്കേണ്ടതിനു പകരം. അതുകൊണ്ട് എന്താ സംഭവിക്കുക? സ്വർഗത്തിലും ദൈവത്തിന്റെ മുമ്പിലും സ്വർഗത്തിലെ സകല വിശുദ്ധരുടെ മുമ്പിലും നമുക്ക് കിട്ടാമായിരുന്ന വലിയൊരു ഔന്നത്യം, അതുവഴിയായി നേടാമായിരുന്ന അനേക ആത്മാക്കള് നഷ്ടപ്പെട്ടു പോവുകയാ. യോഹന്നാന്റെ ഒന്നാം ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ 15 തിരുവചനം, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. വെറുപ്പ് നിസാര കാര്യമല്ല. വെറുപ്പ് കൊലപാതകത്തോളം കാഠിന്യമുള്ള, കൊലപാതകത്തോളം മാറ്റി നിർത്തപ്പെടേണ്ട ഒരു പ്രകൃതം തന്നെയാണ്. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. അതായത് വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നവൻ ദൈവത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് സാത്താന്റെ പക്ഷത്തേക്ക് ചൂടുമാറ്റിയവനാണ്. അവൻ ദൈവത്തിന്റെ സംരക്ഷണം ഉപേക്ഷിക്കുന്നവനാണ്, ദൈവത്തെ വേണ്ടെന്ന് വയ്ക്കുന്നവനാണ്. വെറുപ്പ് ഒരിക്കലും സ്നേഹം തന്നെയായ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലൂല. സ്നേഹം തന്നെയായ ദൈവത്തിന്റെ കളത്തിൽ നിൽക്കുവാൻ വെറുക്കുന്നവന് സാധിക്കത്തില്ല. കളം മാറി, സാത്താന്റെ കളത്തിലേക്ക് മാറി, അപ്പോൾ എന്താ സംഭവിക്കുക? എല്ലാ ദൈവിക സംരക്ഷണവും നമുക്ക് നഷ്ടമാവുകയാ. ദൈവത്തിന്റെ സംരക്ഷണം ലഭിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാ. 91 സങ്കീർത്തനം മുഴുവൻ ദൈവത്തിന്റെ സംരക്ഷണയെ പറ്റി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ 14 തിരുവചനം, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. സ്നേഹത്തിൽ ഒട്ടി നിൽക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, സ്നേഹഭാവത്തിനൊരു കുറവും വരുത്താതിരിക്കുക. എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും എപ്പോഴും സ്നേഹിക്കാൻ സാധിക്കുക, വിജയമാണത്. അതാണ് ബുദ്ധിപരമായ സമീപനം, അതാണ് ലാഭകരമായ ജീവിത രീതി. ജീവിതം എപ്പോഴും ലാഭകരമായിരിക്കണം, ആത്മീയ ദൃഷ്ടിയിലും ഭൗതിക ദൃഷ്ടിയിലും. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം ചേർത്ത് തരാവുന്ന കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുക. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും, എന്താണ്? സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, വെറുത്തവനെ സ്നേഹിക്കുക, കുറച്ച് കാണിച്ചവനെ സ്നേഹിക്കുക, അപമാനിച്ചവനെ സ്നേഹിക്കുക, വഞ്ചിച്ചവനെ സ്നേഹിക്കുക, ചതിച്ചവനെ സ്നേഹിക്കുക, കൂടെ നിൽക്കാതിരുന്നവനെ സ്നേഹിക്കുക, നിരന്തരം തലവേദന ഉണ്ടാക്കുന്നവരെ സ്നേഹിക്കുക, പേരുദോഷം വരുത്തിയവനെ സ്നേഹിക്കുക എന്നുവേണ്ട. എവിടെയെല്ലാം വേദനകൾ സമ്മാനിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം സ്നേഹത്തിന്റെ പ്രവാചകരായി ഉയർന്ന് വേദനിപ്പിച്ചവനെ, ഉപദ്രവിച്ചവനെ കർത്താവിന്റേതായിട്ട് വീണ്ടെടുക്കുവാനുള്ള വലിയ വിളിയാണ് നമുക്കുള്ളത്.
ആ സന്ദർഭത്തിൽ സ്വർഗം നമുക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കും. അതിൽ മാത്രം ബഹുമാനം സ്വർഗവും ദൈവവും നമ്മോട് കാണിക്കും. ഇതാ ഏസാവിന്റെയും യാക്കോബിന്റെയും ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, ഒരു സാധാരണ നോട്ടത്തില് വഞ്ചിക്കപ്പെട്ടത് ഏസാവാണ്. ഒരു പാത്രം പായസം കൊടുത്ത് ഏസാവിന്റെ കടിഞ്ഞൂൽ അവകാശത്തെ യാക്കോബ് മേടിച്ചെടുക്കുക ചെയ്യുക. വഞ്ചിക്കപ്പെട്ടത് ഏസാവാണെന്ന് തോന്നും, പക്ഷേ അനുഗ്രഹിക്കപ്പെടുന്നത് യാക്കോബാണ്. വഞ്ചിക്കപ്പെട്ടത് ഏസാവാണെങ്കിലും അനുഗ്രഹിക്കപ്പെടുന്നത് വഞ്ചിച്ച യാക്കോബാണ്. നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവമാണത്, ചരിത്രമാണത്. എങ്ങനെയാണ് ഏസാവ് വഞ്ചിക്കപ്പെട്ടത്? ഒത്തിരി ഒത്തിരി കാരണങ്ങളുണ്ട്, അതിന്റെ മുഴുവനിലേക്കും പോകാൻ നമുക്ക് സമയമില്ല. ഏസാവ് വഞ്ചിക്കപ്പെട്ടത് ഏസാവ് പ്രഥമമായിട്ടും പ്രധാനമായിട്ടും തന്റെ വിളിയെക്കുറിച്ച് വേണ്ടത്ര ഗൌരവം പുലർത്തിയില്ല. നിസാരമായ ഒരു താൽക്കാലിക സുഖത്തിനു വേണ്ടി, ഒരു താൽക്കാലിക ലാഭത്തിനു വേണ്ടി ദൈവം ഒത്തിരിയേറെ സ്നേഹത്തോടെ അവനിൽ ചാർത്തിക്കൊടുത്തിരുന്ന വലിയൊരു ഒരു നിയോഗത്തെയും ദൌത്യത്തെയും മറന്ന് അത് വെറുതെ കളഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ എന്തിനു വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയാതെ, എന്റെ ജീവിതത്തിന്റെ വില അറിയാതെ, എന്റെ ജീവിതത്തിന്റെ നിയോഗമറിയാതെ ഒരു താൽക്കാലിക സുഖത്തിനു വേണ്ടി, ഒരു ക്ഷണനേരത്തെ ഒരു ലാഭത്തിനു വേണ്ടി, ഒരു താൽക്കാലിക ലാഭത്തിനു വേണ്ടിയൊക്കെ വലിയ നിയോഗങ്ങളെ മറന്ന് പെരുമാറിപ്പോകുന്ന വളരെ ദൌർഭാഗ്യകരമായ ഓരോ അവസ്ഥകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഏസാവിന്റെ അതേ അനുഭവമാണ്. അതിനുശേഷം ഉള്ള കാര്യങ്ങളും ചിന്തനീയമാണ്. ഇങ്ങനെ സഹോദരനാൽ വഞ്ചിക്കപ്പെട്ട, അല്ലെങ്കിൽ കടിഞ്ഞൂലവകാശം നഷ്ടപ്പെട്ട യാക്കോബ് പിന്നീട് പിതാവിന്റെ അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിച്ചെടുക്കുകയാണ്. അങ്ങനെയെല്ലാം വരികയാണത്. അപ്പോൾ ഏസാവിൽ വെറുപ്പ് നിറയുകയാ. യാക്കോബിനെ കൊല്ലുവാൻ ഏസാവ് ആഗ്രഹിച്ചു. വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു, യാക്കോബിനെ കൊല്ലുവാൻ ഏസാവ് ആഗ്രഹിച്ചു. യാക്കോബ് ജീവനം കൊണ്ട് ഓടുകയാ. യാക്കോബ് ജീവനം കൊണ്ട് ഓടി 14 വർഷം തന്റെ അമ്മായിയപ്പന് അടിമവേല ചെയ്ത് പിന്നീട് സ്വദേശത്തിലേക്ക് മടങ്ങി വരികയാ. മടങ്ങി വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 33-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതാ യാക്കോബും പരിവാരങ്ങളും മടങ്ങി വരുമ്പോൾ ഏസാവിനോടെ കുറിച്ചുള്ള വലിയ ഭയം കൊണ്ടാണ് യാക്കോബ് മടങ്ങി വരിക. ഏസാവിനെ അങ്ങ് അകലെ കണ്ടപ്പോഴത്തേക്കും യാക്കോബ് നിലത്തിറങ്ങി 7 തവണ നിലമുട്ട താണു വണങ്ങി ഒത്തിരിയേറെ എളിമപ്പെട്ട് വിധേയപ്പെട്ട ഏസാവിന്റെ മുമ്പിലേക്ക് വരിക. 7 തവണ നിലമുട്ട താണു വണങ്ങി ഏസാവിനെ കണ്ടപ്പോൾ തന്നെ യാക്കോബ് പറഞ്ഞു, ദൈവത്തെ കാണുന്നത് പോലെയാണ് ഞാൻ അങ്ങയെ കാണുക. അങ്ങാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടയാള്. ഇത് മുഴുവൻ അങ്ങയുടേതാണ്. ഈ 14 വർഷം കഠിനാധ്വാനം ചെയ്ത് ഞാൻ ഉണ്ടാക്കിയത് മുഴുവൻ അങ്ങയുടേതാണ്. അങ്ങനെ പറഞ്ഞ് അനുരഞ്ജനപ്പെടുകയാ. ഒരിക്കലും ഒരു വെറുപ്പിന്റെ മനസ്സ്, ഈ 14 വർഷവും ഞാൻ ഈ പോയി കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നത് ഈ ജ്യേഷ്ഠൻ കാരണമാണല്ലോ എന്നുള്ള അങ്ങനെയുള്ള ചിന്തയൊന്നും പുലർത്താതെ പൂർണ്ണമായ അനുരഞ്ജനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു മനോഭാവമാണ് യാക്കോബ് പുലർത്തുക. എന്നാൽ ഏസാവോ തൽക്കാലം അങ്ങനെയൊക്കെ ആണെങ്കിലും ഏസാവിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെറുപ്പ് നിറഞ്ഞു നിന്നു. അത് ഏസാവിൽ മാത്രമല്ല, ഏസാവിലൂടെ അനന്തര തലമുറകളിലേക്കും ഈ വെറുപ്പ് പകർന്നു. നമ്മളത് കാണുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ യാക്കോബിന്റെ സന്തതി പരമ്പരകൾ ഈജിപ്തിൽ അടിമത്തത്തിലായി, അതിനുശേഷം ദൈവത്തിന്റെ ശക്തമായ കരം നീട്ടി മോശയുടെ നേതൃത്വത്തിൽ അവർ മോചിതരായി വരുമ്പോൾ കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ അവർക്ക് ഏദോമിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. ഏദോം എന്ന് പറയുന്നത് ഏസാവിന്റെ സന്തതി പരമ്പരകളുടെ രാജ്യമാണ്. ഏദോംകാരെന്ന് പറഞ്ഞാൽ ഏസാവിന്റെ മക്കളാണ്, ഏസാവിന്റെ സന്തതി പരമ്പരകൾ. അതിലൂടെയൊന്ന് കടന്നു പോകാൻ അവകാശം ചോദിക്കുക, അനുവാദം ചോദിക്കുകയാ. അതിലൂടെ കടന്നു പോകാൻ എളുപ്പമുണ്ട്, അല്ലെങ്കിൽ ഒത്തിരിയേറെ ചുറ്റുവളഞ്ഞ് ഒത്തിരിയേറെ ബന്ധപ്പെട്ട് വേണം കടന്നു പോകാനായിട്ട്. ലക്ഷോപലക്ഷം മനുഷ്യർ, സ്ത്രീകളും കുഞ്ഞുങ്ങളും പ്രായമായവരും ഗർഭിണികളും മൃഗങ്ങളും ഒക്കെ ചേർന്ന് വളരെ വലിയൊരു ജനസഞ്ചയത്തെ കൊണ്ടാണ് ഈ യാത്ര, മോശയുടെ നേതൃത്വത്തിലുള്ള യാത്ര. അവർ ഏതോ രാജാവിന്റെ പക്കലൊരു അപേക്ഷ വെച്ചു, നിങ്ങളുടെ രാജവീതിയിലൂടെ കടന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കണം. ഞങ്ങൾ ഇടം വലം തിരിയാതെ പറ്റുള്ള ഇറ്റുവെള്ളം പോലും നിങ്ങളുടെ കിണറുകൾ നിങ്ങൾ കുടിക്കുകയില്ല, ഒരു ഇല പോലും പറിക്കില്ല. ഇനി എന്തെങ്കിലും ചെയ്താല് അത് ഞങ്ങൾ പരിഹാരം ചെയ്തുകൊള്ളാം. ഇടം വലം തിരിയാതെ ഞങ്ങൾ നിങ്ങളുടെ രാജവീതിയിലൂടെ കടന്നു പോകാം. കടന്നു പോകാൻ മാത്രം ഞങ്ങളെ ഒന്ന് അനുവദിക്കണം. സഹോദരനെ വന്ന് ചോദിക്കുക ജ്യേഷ്ഠന്റെ അടുക്കല്. ഏതോ രാജാവും
അവിടുത്തെ ആലോചനക്കാരും കൂടി ആലോചിച്ച് പറഞ്ഞു, പാടില്ല, നിങ്ങൾ കടന്നു പോകാൻ പാടില്ല, ഞങ്ങൾ നിങ്ങളെ തടയും, കടന്നു പോയാൽ ഞങ്ങൾ നിങ്ങളെ തടയും. അങ്ങനെ കടത്തിവിടുന്നില്ല. വെറുപ്പിന്റെ പ്രവൃത്തികൾ തലമുറകളിലൂടെ ദുരന്തമായിട്ട് മാറുകയാണ്. ഇതാ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്, അവനിൽ നിത്യജീവൻ വസിക്കുന്നില്ല. വെറുപ്പ് എപ്പോഴും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും തലമുറകളെയും നശിപ്പിച്ചു കളയും. ഏസാവിന്റെ തലമുറ മുഴുവൻ നശിച്ചു പോയി. ഏദോമിനെതിരെ ഒത്തിരിയേറെ പ്രവാചകന്മാർ ശബ്ദിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കോപം അവരുടെ മേൽ നിറഞ്ഞു നിന്നു. നോക്കണേ, ഒരു വ്യക്തിയിൽ തുടങ്ങിയ വെറുപ്പിന്റെ അവസ്ഥ അനന്തര തലമുറകളെ മുഴുവൻ ദൈവത്തിന്റെ പക്കൽ നകറ്റി നിർഭാഗ്യകരമായ അവസ്ഥയിലേക്ക് മാറ്റിക്കളയുക. ക്ഷമിച്ചപ്പോഴ് അനുഗ്രഹിക്കപ്പെട്ടു, വെറുത്തപ്പോഴ് തള്ളിക്കളയപ്പെട്ടു. ക്ഷമിക്കാൻ ശ്രമിക്കാം. വേദനകളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. എല്ലാ വേദനകൾക്കും പിറകിൽ രക്ഷാകരമായൊരു പദ്ധതിയുണ്ട്. വേദന സമ്മാനിച്ചവരുടെ വീണ്ടെടുപ്പ് അത് ദൈവത്തിന്റെ വലിയ ആഗ്രഹമാണ്. അതിനുവേണ്ടി ക്ഷമിച്ച് സ്നേഹിക്കുമ്പോൾ കർത്താവ് നമുക്ക് പ്രതിഫലം തരും. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, കുരിശിൽ കിടന്നുകൊണ്ട് നിന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചുവല്ലോ. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. കർത്താവേ, അങ്ങയുടെ ആ വലിയ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ഉപാസകരായി അതുപോലെ ക്ഷമിക്കുവാൻ കൃപയുള്ളവരായി ഞങ്ങളെയും മാറ്റണമേ. ഞങ്ങളെ വേദനിപ്പിക്കുന്നവരെ, പ്രയാസപ്പെടുത്തുന്നവരെ, ഞങ്ങൾക്ക് വേദന സമ്മാനിക്കുന്നവരെ ഒക്കെ നിനക്ക് വേണ്ടി വീണ്ടെടുക്കുവാൻ തക്കവിധം ക്ഷമിക്കുന്ന സ്നേഹം കൊണ്ട് അവരെ പൊതിയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങനെ നീ ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ആ സമ്മാനത്തെ സ്വീകരിക്കാൻ, പ്രതിഫലത്തെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങനെ നിന്റെ വീണ്ടെടുപ്പിനുള്ള ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ അടിയങ്ങൾക്ക് എപ്പോഴും കൃപ തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.